ഇന്നലെ ഏകദേശം ഈയൊരു നേരത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ ആ മത്സരം നടന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് വിസിസ് ഈസ്റ്റ് ബംഗാൾ മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഓരോ നിമിഷവും ആവേശപ്പെടുത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു അത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അങ്ങനെയൊന്നും മറക്കാൻ കഴിയാത്ത മത്സരം. മത്സരം ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചുകൊണ്ടേയിരുന്നത്. മത്സരത്തിലെ വിജയം നേടാനായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിലേക്ക് ഇറക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരത്തിലെ വിജയം ഒരുപാട് അത്യാവശ്യമായിരുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ISL പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാം. അതിനുവേണ്ടി തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നത്. മത്സരം തുടങ്ങി മത്സരത്തിന് 35 മിനിറ്റിലേക്ക് മത്സരം കടക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുന്നേറ്റം. അത് ബോളെടുത്ത് കൊണ്ടുപോയി കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടുന്നു. അതെ, ലോക ഫുട്ബോൾ പ്രേമികളെ ആവേശപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ആദ്യ ലീഡ് ഉയർത്തിയെടുക്കുന്നു. ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ആവേശപ്പെടുന്ന നിമിഷം തന്നെ. അങ്ങനെ വീണ്ടും മത്സരം പുനരാരംഭിക്കുന്നു. മത്സരം അങ്ങനെ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുന്നു. അവസാന 10 മിനിറ്റ്, അതിൽ 85 മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുന്നു. ഒരു നിമിഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ആ സ്റ്റേഡിയത്തിലേക്ക് ഒറ്റ നോക്കുന്നു. അവിടെയാണ് ഈ മത്സരത്തിലെ യഥാർത്ഥ രക്ഷകനെ നമ്മൾ കാണുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയവരൊന്നുമല്ലായിരുന്നു ഈ മത്സരത്തിലെ രക്ഷകൻ. അത് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് തന്നെയാണ്. ഫുട്ബോൾ പ്രേമികളെ ആവശ്യപ്പെടുത്തി ആ പെനാൾട്ടി തടുത്തകറ്റിയെങ്കിൽ പോലും അടുത്ത പെനാൾട്ടിയും ലഭിക്കുന്നു. അതെ, അതൊരു റീ കിക്കിന് അനുവദിക്കുകയായിരുന്നു റഫറി. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ അത് ഭയപ്പെടുത്തിയപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഭയക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിൻ സുരേഷ് അത് തടുത്തകറ്റുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നർക്കും ആവശ്യപ്പെടുത്തുന്ന മറ്റൊരു നിമിഷം കൂടിയായിരുന്നു അത്. അങ്ങനെ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം നിൽക്കെ ഡിമിട്രിയോസും ഗോൾ നേടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ രണ്ടാമത്തെ ഗോളും നേടുന്നു. 2-0 എന്ന സ്കോറിൽ മത്സരം മുൻപോട്ട് കുതിക്കുക തന്നെയായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെയും അവസാന നിമിഷങ്ങളിൽ ഈസ്റ്റ് ബംഗാളിന് അനുകൂലമായി മറ്റൊരു പെനാൾട്ടിയിൽ കൂടി ലഭിക്കുന്നു. അതും സച്ചിൻ സുരേഷ് തടുത്തകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ വിജയിച്ചു കൊണ്ട് ISL പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനം കയറുന്നു. അതെ, ഈ മത്സരത്തിൽ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് സച്ചിൻ സുരേഷ് ആണ്.